ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് കോള് വെക്കുന്ന ആൾ വന്നിട്ടുണ്ടായിനി. അപ്പോൾ അങ്ങനെ അവരെ കയ്യിൽ നിന്ന് കുറച്ച് കോള് വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഞങ്ങളുടെ ഇതിനെ കോള് എന്നാ പറയൽ, പിന്നെ കക്ക അങ്ങനെ എന്തെല്ലാം പറയലുണ്ട്. ഇതിൻ്റെ കറുപ്പുണ്ട്, വെളുത്ത കളറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കറുത്ത കളറായി കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാളും ടേസ്റ്റ് വൈറ്റ് കളറുള്ള ഷെല്ലിൻ്റെ ആ ഒരു കോളിനാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നേതായാലും ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇത് വെച്ചിട്ടൊരു എന്താ പറയുക, വറവ് രൂപത്തിൽ നമുക്ക് ചോറ്റിനെല്ലാം കൂട്ടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിനുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റെല്ലാം ചെയ്യുക. ഫസ്റ്റ് ഇപ്പോൾ കിട്ടിയപാട് അത് നല്ലപോലെ കൈകി എടുത്തിട്ടുണ്ട്. ഇനിയിത് വെള്ളമൊന്നും കൂട്ടാണ്ട് ഞാനൊന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഷെല്ലെല്ലാം ഒന്ന് അലിന്ന് വരും. അങ്ങനെ അത് കുക്കാവുന്ന ടൈമിൽ ബാക്കി വറവിനുള്ള ഐറ്റംസ് എല്ലാം സെറ്റാക്കാന്ന് വെച്ച്. അപ്പോൾ അതിനുള്ള ഓരോരോ ഐറ്റംസ് റെഡി ആക്കിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഉമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ നേരത്തെ സൂക്ഷിച്ച് വെക്കലുണ്ട്. അങ്ങനെ ഞാനിപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കേടൊന്നും വരില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നിക്കും. പിന്നെ വേണ്ടത് രണ്ട് ഈ സൈസിലുള്ള ഉള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക്. ഇത്ര ഐറ്റംസ് എടുത്ത് മാറ്റി വെക്കുക. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം ഞാൻ റെഡിയാക്കുന്ന ടൈം ആകുമ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചൂട് കയറിയാൽ മതി. അപ്പോൾ ഞാൻ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ തൊലിച്ചെടുക്കണം. അപ്പം ഫസ്റ്റ് തന്നെ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ചൂടെല്ലാം അറിയുന്ന ശേഷമാണ് ഞാൻ തുടങ്ങിയത്. വേഗം വേഗം വിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ടൈം എടുക്കും ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ. അങ്ങനെയിപ്പോൾ ഞാൻ മൊത്തമായിട്ട് വർത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേസ്റ്റാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മാത്രമേ കിട്ടൂ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ചുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വാട് വന്നാൽ പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലാത്തിലും കൂടി മിക്സ് ചെയ്തിട്ടായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നത് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ആ കക്കിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വറ്റണം ഇത്. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഈ ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് നല്ല ചോറിൻ്റെ കൂടെയുള്ള കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.